ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ ലറ്റൂസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ലെറ്റൂസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനല്ല ഒരു വിദേശിയാണ് ലറ്റൂസിൻ്റെ പ്രത്യേകത അറിയില്ല നിറയെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റുള്ള കാണാൻ ക്യാബേജ് പോലെയൊക്കെ ഇരിക്കുന്നത് എന്നാൽ ക്യാബേജ് അല്ലാത്ത നമ്മുടെ ഒരു പച്ചക്കറിയാണ് ഈ ഒരു ലെറ്റൂസ് ഇതിങ്ങനെ സാലഡ് ആയിട്ട് കഴിക്കാൻ നല്ല രസം അല്ലെങ്കിൽ കടിച്ച് കടിച്ച് കഴിക്കാൻ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശൊക്കെ നല്ല രസമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു നാടൻ വിഭവമാണ് തയ്യാറാക്കുന്നത് സാധാരണ സാലഡ്സ് ഒന്നും എല്ലാ ദിവസമൊന്നും പറ്റുന്ന കാര്യമല്ല ഓക്കെ ഡയറ്റൊക്കെ നോക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ചെയ്യുമായിരിക്കും കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യും അത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ ലെറ്റൂസിനെ വെച്ചിട്ട് അധികം വെന്ത് കുഴയാത്ത രീതിയിൽ അതായത് അതിൻ്റെ ഒരു ഒരു ചെറിയൊരു വാടിയ മാത്രം മതി ആ എടുക്കുന്ന ഒരു തോരനാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് എന്ത് ചെയ്യണം എന്നറിയുമോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നിറയെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടതിൽ അതിലോട്ട് കുറച്ച് നാളികരം ചതച്ചതും കുറച്ച് സവാളയോ ചെറിയ ഉള്ളി എന്തെങ്കിലും ചതച്ചതും കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇനി എന്താ ചെയ്യണ്ടതെന്നറിയുമോ കുറച്ച് തക്കാളി ഒരു കുഞ്ഞു പുളിരസം കൂടെ കിട്ടാനാണ് കയ്യിൽ ലെറ്റ്യൂസിനൊക്കെ ഒരു ഫ്രഷ് ഫീൽ ആവുള്ളത് അതുപോലെ ചെറിയൊരു പുളി രസം കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും എന്നിട്ട് കൈ കൊണ്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ചൂടാക്കാതെയാണ് ശരിക്കും മിക്കവാറും ഒക്കെ എല്ലാവരും സാലഡ്സായിട്ട് കഴിക്കുന്നത് സാലഡ്സിൽ ചേർക്കുന്ന വേറെ പല വിഭവങ്ങളും ചേരുവകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒലുവയിലൊക്കെ ചേർക്കാറുണ്ട് നമ്മളിവിടെ സാധാരണ നമ്മുടെ ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പെ പെട്ടെന്ന് ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റിൽ താഴെ മതി വേഗം തന്നെ ഇതങ്ങ് വാടിപ്പോകും ലെറ്റൂസിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം തുറന്നോക്കുമ്പോൾ നോക്കിയാൽ കറക്റ്റായിട്ട് ഇതുപോലെ ആയിക്കിട്ടും ഇത്രയും മതി ഇങ്ങനെ കഴിക്കണം അല്ലാതെ ഇതിന് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നല്ല രസമായിട്ടുള്ളൊരു തോരനാണ് ഈ ലെറ്റൂസിനെ നമ്മുടെ ഒരു നാടൻ വിഭവമാക്കിയാൽ മാത്രമേ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ കഴിക്കുകയുള്ളൂ അറിയാലല്ലോ നമുക്ക് ഈ ലെറ്റൂസിനെ വെറുതെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഒലി പോയി ഒക്കെ ഒഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ കഴിക്കില്ല പ്രത്യേകിച്ച് വയസ്സായവർക്കൊന്നും കഴിക്കാൻ അധികം താല്പര്യം ഒട്ടും ഉണ്ടാവില്ല പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ നമുക്കിഷ്ടമാവും നമ്മൾ കഴിക്കും ഒരു ഡയറ്റൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ കഴിക്കുമായിരിക്കാം പക്ഷേ നമ്മളിതുപോലത്തെ ഒരു തോരനാക്കി കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് ചോറിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്താൽ മതി എന്തായാലും കഴിക്കും ഒരുപാട് വേവിക്കരുത് വീണ്ടും വീണ്ടും പറയുകയാണ് ഒരുപാട് വേഗാതെ ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്നുണ്ടാവും അപ്പം തന്നെ നിർത്തുക എന്നിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല കിഡിലിന് നേട്ടുള്ള നല്ലൊരു ലെറ്റ്യൂസ് തോരനാണ്